നിങ്ങൾ വീട് വില്ല പോലുള്ള നിർമ്മിച്ചു വിൽക്കുന്ന ആളാണോ? 2026 വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നുള്ള ബെനിഫിറ്റ്സ് എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു പ്ലോട്ടൊക്കെ റെഡിയാക്കി അതിനകത്ത് ബിൽഡിംഗ് ഒക്കെ കൃത്യമാക്കിയിട്ട് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് വീട് മേടിക്കാൻ വരുന്ന ആളുകൾ ചിലപ്പോൾ വാസ്തു വികാരം ചെയ്യുന്ന ആളുകളുമായിട്ട് വരാറുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം ചില സമയങ്ങളിൽ ചില ഫ്ലോർ പ്ലാനുകൾ അല്ലെ ചില വീടുകൾ വേണ്ടാന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ കല്ലിടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആ പ്രൊജക്ട് സെയിലായിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു രീതിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്തതിന് പകരമായിട്ട് വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനും ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത് എന്ന രീതിയിൽ വേണം നിങ്ങൾ ഇനി മുതലുള്ള അഡ്വർടൈസ്മെന്റും ആളുകളോട് പറയാനും കാര്യങ്ങളും ചെയ്തിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ തേടി ക്ലയന്റുകൾ വരും. ആ ക്ലയന്റ് റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി, ആ ക്ലയന്റ് ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതനുസരിച്ച് നിങ്ങളുടെ പ്ലോട്ടിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാനുകളും വീടും നിർമ്മിക്കുന്ന രീതിയിൽ അപ്രൂവൽ മേടിച്ചിട്ട് എന്നിട്ട് ആ രീതിയിൽ ചെയ്യുന്ന ഒരു മെത്തഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതല്ലാതെ നിങ്ങൾ നിർമ്മിച്ചതിന് ശേഷം വിൽക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ തേടി ക്ലയന്റ് വരുന്ന രീതിയിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കും. വീട് വെക്കാൻ പോകുന്ന ആളുകളെ അട്രാക്ട് ചെയ്യും. വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അവരുടെ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യാൻ സാധിക്കുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇത് വിൽക്കാൻ നേരത്തുള്ള അഡ്വർടൈസ്മെന്റ് കോസ്റ്റും കാര്യങ്ങളും നോക്കുക. അത് അതിനേക്കാളും ഈസി ആയിട്ട് അതിനേക്കാളും മുമ്പ് തന്നെ സെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ ഒരു വർഷത്തോളം കാലം നിങ്ങൾ പലിശയൊക്കെ എടുത്ത് ബാങ്കിൽ നിന്നൊക്കെ എടുത്തിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ കൂടിയിട്ടായിരിക്കും നിങ്ങൾ സെയിൽ ചെയ്യണേ. പക്ഷെ അതിനേക്കാളും കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ കൃത്യമായിട്ട് പാർട്ട് ടൈമിലായിട്ട് തന്നെ ആളുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ആളുകളായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പാർട്ട് ടൈമിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും. ആ പേയ്മെന്റിലൂടെ തന്നെ നിങ്ങൾക്ക് പരിപാടി തീർക്കാനും സാധിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പ്രൊജക്ട് കഴിയുമ്പോഴേ തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആകും, അടുത്ത പ്രൊജക്ട് ഓൺ ആകുകയും ചെയ്യുന്ന രീതിയിലേക്ക്, അങ്ങനത്തെ രീതിയിൽ ചെയ്യുന്ന രീതിയിൽ. അതല്ലാതെ ഒരു പ്രൊജക്ട് കഴിഞ്ഞു, അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിന് സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു, അപ്പോൾ അതേസമയം പിന്നെ വെയിറ്റ് ചെയ്യുന്നു, പിന്നെ അടുത്ത പ്രൊജക്ട് വരുന്നു. അപ്പം അത്രയും സമയം നിങ്ങൾ ടൈം ഡിലേ ആകാതെ ആ ഒരു പ്രൊജക്ടിന്റെ സമയത്ത് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ആ കംപ്ലീറ്റ് തീരാകുമ്പോഴത്തേക്കും തന്നെ അടുത്ത പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള കൊടുക്കുക, അപ്പം അടുത്ത ആൾ വരിക. ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യാനും ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും തലവേദനയും കാര്യങ്ങളും ഇല്ലാതെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം ആ റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റ് മിനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ള ആളുകളുണ്ട്, ബിൽഡിംഗ് ചെയ്യാനുള്ള ആളുകളുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നല്ല റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരണം, അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫണ്ട് തരണം. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഇച്ചിരി പ്രീമിയം ആയിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റിയോടുകൂടി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ വരാൻ സാധിക്കുന്നത്. ആ ഒരു മെത്തേഡാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ വീടിനടുത്തുള്ള വാസ്തു എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ, എഞ്ചിനീയർ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട് വെച്ചതിന് ശേഷം വിൽക്കാൻ നേരത്ത് അതിനകത്ത് വാസ്തുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വേണ്ടെന്ന് പറഞ്ഞതിന് പകരമായിട്ട് അവർ ആദ്യമേ തന്നെ നിങ്ങൾ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് കൺസൾട്ടേഷൻ എടുക്കാം. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. 2026 കേരളത്തിൽ എല്ലായിടത്തും എല്ലാ ഫീൽഡിലും, വെച്ചാൽ വാസ്തുവികാരം ചെയ്യുന്ന ഫീൽഡിലും എഞ്ചിനീയറിന്റെ ഫീൽഡിലും വീട് വെക്കുന്ന ഫീൽഡിലും എല്ലായിടത്തും ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന കമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾക്ക് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വർക്ക് നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യാനും സാധിക്കും. ഒരു ബിൽഡർ ഇൻ തൃശ്ശൂരിന്നോ ഒരു ബിൽഡർ ഇൻ എറണാകുളമെന്നോ ആ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളെ ഒരു ബിൽഡറിൻ്റെ അകത്തുള്ള ടോപ്പ് ആകുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞിരുന്നറിയും. അപ്പം അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യരുത് വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനും ചെയ്തതിൽ ഒരു ഫ്ലോർ പ്ലാൻ. അപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഫ്രീ ആയിട്ടുള്ള വെബിനാർ വെള്ളിയാഴ്ച രാത്രി 8:00 ലൈവായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വെബിനാർ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇമ്പ്രസ് ആകുന്നു. ആ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലയൻറ്റ് നിങ്ങളായിട്ട് ഇമ്പ്രസ് ആയി നിങ്ങൾക്ക് വർക്ക് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാത്തക്ക രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുക. ഒത്തിരി ആളുകൾ വീട് നിർമ്മിച്ചതിന് ശേഷം സാമ്പത്തികം കിട്ടാതെയും അതുപോലെ തന്നെ ആ ഒരു മുടക്കൂതലും കിട്ടാതെ തിരിച്ച് ബാങ്ക് ലോൺ വെച്ച് നോക്കിയതിന് ശേഷം ജപ്തിയായി പോകുന്ന രീതിയിലുണ്ട്. അങ്ങനെയൊന്നും വരാതെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ലൈവ് നേരിട്ട് കാണാം. താങ്ക് യു.